എൻ കെ പ്രേമചന്ദ്രൻ എം കെ കൂടി ചേരുകയാണ്. ശ്രീ പ്രേമചന്ദ്രൻ, ഇന്നിപ്പോൾ വലിയൊരു സാമ്പത്തിക പാക്കേജ്, രാജ്യം ഒന്നാകെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പാക്കേജിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കുമല്ലോ ധനമന്ത്രി. ഇതിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ മേഖലകൾക്ക് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നതടക്കമാണ് താങ്കൾ കരുതുന്നത്? പാക്കേജ് എന്നുള്ളത് തന്നെ സത്യത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ഒരു വലിയ തുകയാണ്. അപ്പൊ എന്റെ ഒരു അസസ്മെന്റ്, ആ 20 ലക്ഷം രൂപ അതിന്റെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡിവിഷൻസ് കൃത്യമായി ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുക. കാരണം നിലവിലുള്ള പദ്ധതികളുടെ പണം ഇതിലേക്ക് വകമാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നിലവിൽ 2020-21 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന പല പദ്ധതികളും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക പാക്കേജായി പ്രഖ്യാപിക്കുകയാണോ എന്ന സംശയം ആശങ്ക ഈ കാര്യത്തിലുണ്ട്. കാരണം ഇപ്പോൾ തന്നെ 1.76 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ സമ്മാൻ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയുടെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 2000 രൂപയുണ്ട്. അത് എക്സിസ്റ്റിംഗ് നിലവിലുള്ള ബെനിഫിറ്റ് ആണ്. അതായത് 80 കോടിയോളം പേർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. അപ്പൊ അത്തരത്തിൽ എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള നിലവിലുള്ള ആനുകൂല്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ് ആണോ എന്ന സംശയം. അതുപോലെ സമാന സ്വഭാവത്തിലുള്ള നിരവധി കേന്ദ്രാവിഷ്കൃത ക്ഷേമ പദ്ധതികളുണ്ട്. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീം ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ആരോഗ്യരംഗത്തും ക്ഷേമരംഗത്തും കാർഷിക രംഗത്തും അതുപോലെ ചെറുകിട ഇടത്തരം വ്യാവസായിക മേഖലകളിലും നിലവിലുള്ള പദ്ധതികൾ ആകെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാക്കേജ് ആണോ എന്ന സംശയം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കാരണം 1.76 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമായും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ സമാന സ്വഭാവത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പാക്കേജ് ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ജനങ്ങളുടെ കയ്യിൽ. കാരണം 2 മാസക്കാലമായി വരുമാനമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് സാമ്പത്തികം കൈമാറാൻ കഴിയുന്ന നിലയിലുള്ള ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ, ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഡിമാൻഡ് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ കമ്പോളത്തെ സ്റ്റിമുലൈസ് ചെയ്യാൻ കഴിയൂ, വിപണിയെ ഊർജിതമാക്കാൻ കഴിയൂ, ഉന്മേഷമാക്കാൻ കഴിയൂ. അതിനനുരോധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാക്കേജിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, സംശയം. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ സ്വാഭാവികമായും ലിക്വിഡിറ്റി ക്രൈസിസ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് ലാൻഡ്, ലേബർ, ലിക്വിഡിറ്റി, ലോസ് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കൂടുതലായി കറൻസി അടിച്ചുകൊണ്ട് ഈ പണപ്രതിസന്ധി പരിഹരിക്കാൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രൈസിസ് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായാലും തത്വത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ 10% ത്തിലധികം അല്ലെങ്കിൽ 10% ത്തോളം ഈ ഒരു സംരംഭത്തിന് വിനിയോഗിക്കാമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ സ്വാഗതാർഹമാണ്. ഫലത്തിൽ ഏതേത് മേഖലകളിൽ ഏതേത് ഫണ്ട് ഏതേത് പദ്ധതി വിഹിതം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ പാക്കേജിനെ സംബന്ധിച്ച് പൊതുവായി നമുക്ക് വിലയിരുത്താൻ കഴിയുക.